നോക്കണ്ട, അതെങ്ങനാ കഴിക്കണ്ടെന്ന് വിചാരിച്ചാലും ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് കഴിപ്പിക്കല്ലേ. നിങ്ങൾ ഇപ്പൊ എഴുന്നേറ്റില്ലായിരുന്നെങ്കിലും മനുഷ്യ എന്തായാലും എഴുന്നേറ്റ് പോയില്ലേ. ആ ലൈറ്റ് ഓഫ് ചെയ്യും മനുഷ്യ. എനിക്ക് കെഎസ്ഇബിയിലല്ല ജോലി. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ കിടക്കാം. ആരാവോ എനിക്കറിയോ, എടാ അതല്ല ഇവിടത്തെ പ്രതിഷ്ഠ ആരാണെന്നും. പുണ്യാളാണെന്ന തോന്നണേ. ഭഗവാനെ പുണ്യാള ഭക്തവത്സല, നീ എന്തൊക്കെ വിളിച്ചു പോകുന്നേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏതാ, എവിടെ നിന്നാ, പൊന്നും കുരിശും മോഷ്ടിക്കാൻ വന്നതാണോ? ഞങ്ങൾ ഇതുവഴി പോയപ്പോ പ്രാർത്ഥിക്കാൻ കയറിയതാണ്. എന്റെ പേര് പോളച്ചൻ, ഞാൻ മനുവച്ചൻ. എന്നതാ, ഇമാനുവൽ എന്നാണോ? മാനുവൽ. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളെ ഇതിനു മുമ്പ് ഈ പരിസരത്തൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പൊന്നും കുരിശും മോഷ്ടിക്കാൻ ഒരു ശ്രമം നടന്നിരുന്നേ, അതുകൊണ്ട് പള്ളിയിൽ വരുന്ന പരിചയമില്ലാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. ആഹാ, പ്രാർത്ഥന നടക്കട്ടെ. ഈശോയേ, എടാ ഇത് കളി വേറെയട്ടാ. അപ്പൊ അവൻ ഇവിടത്തെ പൊന്നും കുരിശും മോഷ്ടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അവനതിന് കഴിയാത്തോണ്ട് നമ്മുടെ തലയിൽ വെച്ചത് അപ്പൊന്നി. ഇപ്പൊ അച്ഛനെ കണ്ട നന്നായി, അല്ലെങ്കിൽ പാതിരാത്രി ഇവിടെ കയറുമ്പോ നാട്ടുകാരെ മൊത്തം ഇടികൊള്ളേണ്ടി വന്നേനെ. നീ വന്നേ നമുക്കിവിടുന്ന് പോവാമോ? ഇതേടാ നമ്മുടെ ജേഴ്സി ടീച്ചർ. ജേഴ്സി അല്ലടാ, ജേഴ്സി. ചെറ മുഖം കണ്ടാലറിയാം ഒരുപാട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചെന്ന്. എല്ലാ പ്രശ്നങ്ങളും മാറും ടീച്ചറെ. മാറില്ല. മാറുടാ. ദേ അങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? മുതലാളിയുടെ ഭാര്യയായിട്ട് നിങ്ങൾ എന്തുവാണെങ്കിലും അയക്കാം, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ ഇവന്റെ ഭാര്യയായിട്ടും എന്തുവാണെങ്കിലും അയക്കോ. ആ എനിക്ക് ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി നമുക്ക് അജിക്ഷയായിരുന്നു. എന്നാലും വേറിയരുത്. അപ്പൊ നിങ്ങളായിരുന്നല്ലേ, ആരുടെ ഇങ്ങോട്ടാണ്? സാറേ ഞങ്ങളിങ്ങനെ ഒരു അത്യാവശ്യത്തിന്. എന്താണ് കിടന്ന് ഉരുളുന്നേ? ഒന്നുമില്ല. വെള്ളം അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ഊതറാ, നീ ഊതറാ. നീ വെള്ളം അടിച്ചിട്ടില്ല, പല്ലും തേച്ചിട്ടില്ല. മുട 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 മുട. വായിക്കുന്നതിന്റെ ആരെങ്കിലും എടുത്ത് മാറ്റൂടാ, എടുത്ത് മാറ്റടാ. ഒത്തിരി നേരെ കാത്തിരിക്കാൻ തുടങ്ങിട്ട് കൊറച്ച് കാശ്യം സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് അവന്മാരുടെ അടുത്ത ഏരിയ.
സുന്ദരികളായ പെൺകുട്ടികളെ വശീകരിച്ചെടുത്ത് അവരുടെ പാവം ഭർത്താക്കന്മാരുടെ ജീവിതം നശിപ്പിക്കുന്നത് യവന്മാരുടെ സ്ഥിരം പരിപാടിയാ. ഇനി ഒരു ഭർത്താവിനും എന്റെ ഗതി ഉണ്ടാവാൻ പാടില്ല. നീയൊക്കെ ഇവിടെ കാഴ്ചക്കാരായി നോക്കി നിന്നോ? ഇത് മതിയാകോ? മതിയാവില്ലെങ്കിൽ കുറച്ച് കാശ് കൂടി ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തു തരാം. ഇത് മതി. ശരി, ഇന്നത്തോടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോവാ. എന്റെ പണിയെ കാണിച്ച ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നല്ല ലൈക്ക് കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട, ഇങ്ങോട്ട് മാറിയേക്കടാ, ഇങ്ങോട്ട് മാറിയേക്കടാ. സാറുള്ള സത്യം മുഴുവൻ ഞാൻ തുറന്നു പറയാം. ആ സാധനം എന്റെ കട്ടിലിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. എന്റെ ഭാര്യ നിന്റെ കട്ടിലിന്റെ അടിയിൽ വരെ എത്തിച്ചു അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? അല്ല, അത് പിന്നെ കട്ടിലിന്റെ അടിയിൽ വെച്ചത് ഇതല്ല. സാറേ, ഉമ്മാരെ വെറുതെ വിടരുത്. എന്റെ ജീവിതമാണ് ഉമ്മാർ ഇല്ലാതാക്കിയത്. സാർ, അദ്ദേഹത്തിന്റെ വൈഫാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. നിർത്ത്. ഈ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവാണോ? നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ പള്ളി പോയതാ. ഭർത്താവിനോട് പറയാതെയോ? സാറേ, ചേട്ടനോട് പറയേണ്ട കാര്യമില്ല. കുറച്ച് നാളായിട്ട് ഞാൻ എവിടെ പോയാലും സംശയത്തിന്റെ കണ്ണുമായിട്ട് എന്റെ പിന്നാലെ ഉണ്ടാവും. നീ അത്ര വലിയ പതിവ്രതയൊന്നും ആകണ്ട. ഇവരെ അറിയില്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? എന്റെ സാറേ, എനിക്ക് ഇവരെ അറിയാം. പക്ഷെ എന്റെ ചേട്ടൻ പറയുന്ന തരത്തിലുള്ള യാതൊരു ബന്ധവും ഇവരുമായിട്ട് എനിക്കില്ല. സാറേ, സാറ് കേട്ടില്ലേ, ഇതൊക്കെ ഇയാളുടെ സംശയരോഗമാണ്. അതെ അതെ, സംശയരോഗം. മുതലാളിയുടെ ഭാര്യ പാവമാണ്. മുതലാളി വെറുതെ സംശയിക്കുക. ഞാൻ മുതലാളിയുടെ കടയിൽ പണിക്കുന്ന ആളാ. മുതലാളി ഇവിടെ ഉണ്ടെന്ന് ഞാനാ കൊച്ചമ്മോട് പറഞ്ഞേ. ഇയാൾക്ക് ഒരു സംശയരോഗമാണ് സാറേ. സാറേ, ഇവനെ വിശ്വസിക്കരുത്. ഇവൻ നിക്കണം, ഇപ്പൊ മറികടം. വീട്ടിലേക്ക് ചെല്ലേ, ചേട്ടൻ പുറകേ വരും. അപ്പൊ സാർ, ഞങ്ങള് ഞാനൊരു ചെറിയ മരുന്ന് തരാം, നമുക്ക് ഈ രോഗം മാറ്റണ്ടേ.